നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി ലോകത്ത് പ്രശസ്തരായ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമൊക്കെ. ന്യൂയോർക്ക് ടൈംസിൻ്റെ ചീഫ് എഡിറ്റർ ജോസഫ് പോപ്പിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത്. അതിങ്ങനെയാണ്, നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഭാരതത്തെ കരുത്തുറ്റ രാജ്യമാക്കുക എന്നതാണ്. മോദി ദീർഘവീക്ഷണത്തോടെയുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന മുഖത്ത് കണ്ണുകളിൽ ശ്രദ്ധിച്ചാൽ രാജ്യസ്നേഹം കാണാൻ കഴിയും. അദ്ദേഹം ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി തൻ്റെ ഭാരതത്തിൻ്റെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയാണ്. അതെ, എതിരാളികൾ ഒരുപാട് ട്രോള് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ വിദേശ യാത്രകൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. പക്ഷേ അതൊക്കെ ഭാവിയിൽ ഇന്ത്യയുടെ നേട്ടത്തിനായി ഗുണത്തിനായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ലോക നേതാവ് എന്ന സ്വപ്നം യഥാർത്ഥത്തിൽ തകർത്തത് മോദിജിയാണ്. വിയറ്റ്നാമിനെ ഭാരതം ശരിക്കും കയ്യിലെടുത്തു. വിയറ്റ്നാമും ചൈനയും തമ്മിൽ കടലിനടിയിലെ എണ്ണ നിക്ഷേപം ഖനനം ചെയ്യുന്നതിൽ കാലങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ വിയറ്റ്നാമുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയും അവരെ നമ്മുടെ വഴുതിക്ക് കൊണ്ടുവരാനും മോദിജിക്ക് പറ്റി. ഭാരതം വിയറ്റ്നാമിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്ത് വിയറ്റ്നാം ചൈനയുടെ തെക്കൻ അതിർത്തിയിലെ കടലിനടിയിലെ എണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ ഭാരതം എല്ലാ സഹായങ്ങളും വിയറ്റ്നാമിന് ചെയ്തു കൊടുത്തു. ഖനനം ചെയ്തെടുക്കുന്ന എണ്ണ മുഴുവൻ ഭാരതത്തിനും. ഇതിനെല്ലാം ചൈനയെ അടിക്കാൻ തക്കം പാർത്തിരുന്ന അമേരിക്കയുടെ പിന്തുണ വേറെയും. ചൈന എങ്ങനെയാണ്, ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളെയൊക്കെ അതിൻ്റെ അയൽ രാജ്യങ്ങളെയൊക്കെ അവർ ശത്രുക്കളായി വെച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഒരു തുറമുഖം ഭാരതത്തിൻ്റെ കൈപിടിയിലാണ്. ഇപ്പോൾ ഇറാനുമായിട്ട് നല്ല ടേംസിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അഫ്ഗാനിൽ പാക് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ ഒരു സൈനിക താവളം കൂടി സ്ഥാപിച്ചിട്ടുണ്ട് മോദിജി. മോദി കണക്ക് കൂട്ടുന്ന ഓരോ സ്വപ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കാശ്മീരിലെ 370 റദ്ദാക്കൽ, CAA, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം തുടങ്ങി പലതും. അധികം വൈകാതെ പാക് അധീന കാശ്മീർ ഭാരതം തിരിച്ചു പിടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഒരുപക്ഷെ പല കഷ്ണങ്ങളായിട്ട് അങ്ങ് പിരിഞ്ഞു പോയേക്കാം. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഒരുപാട് ശത്രുരാജ്യങ്ങളുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഭാരതത്തിന് ഒരേ ഒരു ശത്രുരാജ്യം മാത്രമേ ഉള്ളൂ, അത് ചൈനയാണ്. ആ ചൈനയെ ഭാരതം എല്ലാ വഴികളിലൂടെയും പൂട്ടിക്കഴിഞ്ഞു. പാകിസ്ഥാനെ ഒന്നും ഭാരതം ഒരു എതിരാളിയായി കാണുന്നില്ല. പാകിസ്ഥാൻ ഇത്രയും നാൾ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് കരുതിയിരുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ന് ഭാരതത്തിനൊപ്പമാണ്. ഭാരതം പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. ചൈന ഭാരതത്തിനോട് നേർക്കുനേർ യുദ്ധം ചെയ്താൽ പോലും ഇത്ര നഷ്ടവും ക്ഷീണവും സംഭവിക്കില്ലായിരുന്നു. അത്രയ്ക്കധികം സാമ്പത്തിക നഷ്ടവും മാനസികമായി തളർച്ചയും ചൈന ഭാരതത്തിൻ്റെ ഓരോ നടപടികൾ മൂലം അനുഭവിക്കുന്നുണ്ട്. മോദി തൻ്റെ ഓരോ പ്രവൃത്തിയിലും താൻ ലോക നേതാവാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏത് രാജ്യവും എന്ത് കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ സത്യസന്ധനായ മോദിയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും കാത്തു നിൽക്കുന്നു എന്നാണ് ആ ലേഖകൻ പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.